നമസ്കാരം, വെൽക്കം ടു വിങ്സ് ഓഫ് ബുക്സ്. ഞാൻ സ്മിത. ചില കഥകൾ വായിച്ച് ആഴ്ചകൾ പിന്നിട്ടാലും അതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നമ്മളെ വല്ലാതെ വേട്ടയാടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കെ ആർ മീരയുടെ പെൺ പഞ്ചതന്ത്രം മറ്റ് കഥകളും. ഇതിലെ ഇതൊരു കഥാസമാഹാരമാണ്. ഇതിലെ അറവുകല്ല് എന്ന കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കെ ആർ മീരയുടെ കഥകളെന്ന് പറയുന്നതും നോവലുകളെന്ന് പറഞ്ഞാലും നമുക്കറിയാം അക്ഷരങ്ങളിൽ അഗ്നിയാണ്. നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന കഥയും കഥാപാത്രവുമായിരിക്കും, കഥാസന്ദർഭങ്ങളുമായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. അറവുകല്ല് എന്ന ഈ കഥയിൽ കഥ തുടങ്ങുന്നത് തന്നെ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ നിശ്ചലമായ ജീവിതത്തിൽ നിന്നാണ്. ശരിക്കും ഡോക്ടർ ജോഷുവ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചെയ്തു പോകുന്ന ഒരു പാപം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വലിച്ചുഴക്കുകയാണ്, ജീവിതത്തെ മുഴുവൻ പിടിച്ച് ഉലയ്ക്കുകയാണ്. എത്ര കഴുകി കഴിഞ്ഞിട്ടും ആ പാപക്കറ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഡോക്ടർ ജോഷുവ വളരെ സമ്പന്നനായ ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തേച്ച് മായ്ച്ച് കളയാൻ പോലീസിനെയും മറ്റ് മേലധികാരികളെയും സ്വാധീനിച്ച് ഇല്ലാതെയാക്കി കളയാൻ അദ്ദേഹത്തിൻ്റെ പിതാവിന് സാധിക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ജോഷുവയും അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ മരിച്ചു എന്നൊരു തോന്നലുണ്ടായി കഴിയുമ്പോൾ ഇവർ ഈ കുട്ടിയെ അടുത്തുള്ള പുഴക്കരയിൽ മറവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഒരു വലിയ കല്ലൂടെ അതിന് മുകളിലേക്ക് എടുത്തു വെക്കുന്നു. പക്ഷേ വിധിയുടെ ഒരു വിളയാട്ടം എന്ന് തന്നെ പറയാം. ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ തന്നെ പിന്നീട് തേടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നേയില്ല. ജീവിതകാലം മുഴുവൻ ആ ഒരു വലിയ പാപക്കറ ഡോക്ടർ ജോഷുവയെ ഇങ്ങനെ പിന്തുടരുകയാണ്. ഇവളെ ചികിത്സ തേടി എത്തുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവൾക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളെല്ലാം അവളെ തട്ടിക്കളയാനെന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. എന്നാലും ഡോക്ടർ ജോഷുവ അവൾക്ക് മികച്ച ചികിത്സ നൽകുന്നു. അവളെ പരിചരിക്കുന്ന നഴ്സുമാരോട് പറയുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് വിശക്കുന്നു എന്നുള്ളത് മാത്രമാണ്, വേറൊന്നും സംസാരിക്കാൻ അവൾക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം അവളുടെ കുടുംബ പശ്ചാത്തലം, കുടുംബം എന്താണ്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തേടിയിറങ്ങുന്നത്. ഒരു കടൽ തീരത്ത് ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. വീടിന് മുന്നിൽ അവളുടെ അച്ഛൻ നിശബ്ദനായി നിലത്ത് നോക്കി മൺതരികളെ എണ്ണുന്ന പോലെ ഇരിക്കുന്നു. അമ്മ ജട പിടിച്ച മുടിയിൽ കൈയിട്ട് എന്താണ് വലിച്ച് ഒരു ഭ്രാന്തിൻ്റെ ചേഷ്ടകൾ കാണിക്കുന്ന രീതിയിൽ ഇരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ കുട്ടി മണ്ണിലും ചെളിയിലും ഒക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നു. പിന്നെ ഉള്ളത് ഒരു അനിയത്തിയാണ്. അനിയത്തി അരയ്ക്ക് താഴേക്ക് പോളിയോ വന്ന് തളർന്ന് കിടപ്പാണ്. അപ്പോൾ അങ്ങനെ വളരെ ശോചനീയമായൊരു വീട്ടു സാഹചര്യമാണ് അവൾക്കുള്ളത്. അപ്പോൾ അയൽക്കാരി പറഞ്ഞാണ് ഇദ്ദേഹം കൂടുതൽ വിവരങ്ങൾ അവളെപ്പറ്റി അറിയുന്നത്. അവർക്കൊരു അമ്മൂമ്മയുണ്ടായിരുന്നു, അവരായിരുന്നു ആ കുടുംബം നടത്തിക്കൊണ്ട് പോയത്. പെട്ടെന്ന് അമ്മൂമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനാഥമായ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അവൾക്ക് വന്നു. പിന്നീട് അവൾ അയൽ വീടുകളിലൊക്കെ കന്നുകാലികൾക്കും അവരുടെ വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷണം തേടി അപഹരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയായപ്പം അവർ അയൽക്കാരും അവളെ ആട്ടി പായിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ എച്ചിൽ കൂനകളിൽ നിന്നും ഒക്കെയാണ് ഭക്ഷണം ശേഖരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് ഡോക്ടർ ജോഷുവയുടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും മുന്നിലേക്ക് അവൾ വന്നുപെടുന്നതും. ആഹാരം നൽകാം, വിശപ്പടക്കാം എന്നുള്ള വാഗ്ദാനത്തെ തുടർന്ന് അവളെ അവർ ക്രൂരമായി ഉപദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി തീർക്കുകയും ചെയ്യുന്നത്. അതറിഞ്ഞപ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുറ്റബോധം വലിയ കുറ്റബോധം ഉണ്ടാവുകയും താനാണ് ഇവൾക്ക് ഈ ഒരു ഗതിക്ക് കാരണക്കാരനായത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്ന് അവളുടെ ആ ഒരു കഥ കേൾക്കാനുള്ള അല്ലെങ്കിൽ അവളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അദ്ദേഹത്തെ വീണ്ടും അവളെപ്പറ്റി അന്വേഷിക്കാനായിട്ട് പ്രേരിതനാക്കുന്നു. അപ്പം ഇവളെ ക്രൂരമായിട്ട് ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിച്ചതും എന്താണ് പുഴക്കരയിലെ ചതുപ്പിൽ നിന്ന് തവള പിടുത്തക്കാരുടെ കാലിൽ മുടി തടഞ്ഞത് കാരണം അവർ മണ്ണ് മാന്തി അവിടെ നിന്ന് എടുക്കുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഈ അയൽക്കാരി ഇദ്ദേഹത്തോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജോഷുവ മാനസികമായിട്ട് വളരെ തളർന്ന ഒരവസ്ഥയിലാകും. അദ്ദേഹം അവളുടെ ചികിത്സയും അവളുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സന്നദ്ധനാവുകയും ചെയ്യുന്നു.
അങ്ങനെ അത് അവളോട് ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് പിന്നീട് വിദേശത്ത് പോവുകയാണ്. അച്ഛൻ അദ്ദേഹത്തെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതിനിടയ്ക്ക് അവധിക്ക് നാട്ടിൽ വരുന്ന സമയം ഇദ്ദേഹം ഇവളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം വീട്ടിൽ വരുമ്പം വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു ഏറ്റവും ഇളയ ഒരു കുട്ടി മരണപ്പെട്ടു. പിന്നീട് എന്താ തളർന്ന് കിടക്കുന്ന ആ കുട്ടിയാണെങ്കിൽ ഗർഭിണിയാണ്. അമ്മയെ അച്ഛനെയാണെങ്കിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വളരെ ദയനീയമായ അവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എച്ചിൽക്കൂനയ്ക്ക് മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് അവളെ കണ്ടുകിട്ടുകയും അദ്ദേഹം അവളെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യുകയാണ്. അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. വീട്ടിലെത്തി 2 വർഷത്തോളം അദ്ദേഹത്തിനോടൊപ്പം അവൾ താമസിക്കുകയും അവൾക്ക് നല്ല ഭക്ഷണവും അവളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും അവൾക്ക് നല്ല ചികിത്സയും ഒക്കെ നൽകുകയൊക്കെ ചെയ്തു. പിന്നീട് അവളെ എഴുത്തും വായനയും ഒക്കെ അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു രീതിയിലും എഴുതാനോ വായിക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് അവൾ നിർമ്മല മേരി എന്നുള്ള ഒരു പേരെഴുതി അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞു. അന്ന് രാത്രി ജോഷുവ തൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് ഇവളെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സ്പർശിക്കുകയും ഇദ്ദേഹത്തിനോട് മറ്റൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന തോന്നൽ ജോഷുവയ്ക്ക് ഉളവാക്കുന്നു എന്നാണ് കഥാകാരി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുകയാണ്. ഇത് തിരിച്ചറിയുന്ന അദ്ദേഹം ജോഷുവ അവളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി മാറ്റുകയാണ്. പക്ഷേ അവളാണെങ്കിൽ അവിടെ നിൽക്കാതെ നേരെ പോകുന്നു. അദ്ദേഹത്തോടുള്ള വാശിക്ക് നേരെ പോകുന്നത് അടുക്കളക്കാരൻ്റെ കിടക്കയിലേക്കാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നു. അവളിറങ്ങിപ്പോകുന്നത് ജോഷുവയ്ക്ക് ആ സമയത്ത് ഒരു വലിയ ആശ്വാസമായിട്ട് തോന്നുകയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് ഉപരിപഠനം നടത്താൻ വേണ്ടിയിട്ട് തിരിച്ച് പോവുകയും പഠനം പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വരികയും ചെയ്യുന്നു. തിരിച്ചു വരുമ്പോഴും അദ്ദേഹം ഇവളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അവളെ കണ്ടുകിട്ടുന്ന അദ്ദേഹത്തിന് അവളിലെ മാറ്റം വളരെ വളരെ അത്ഭുതവും അതേപോലെ തന്നെ ഭയവും സൃഷ്ടിക്കുന്ന രീതിയിലുള്ളതാണ്. അവൾ നന്നായി സംസാരിക്കാനും നന്നായി ആളുകളോട് ഇടപഴകാനും ഒക്കെ പഠിക്കുകയും അങ്ങനെ നല്ല രീതിയിൽ എന്നല്ല അവൾ കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തയാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ വീടിൻ്റെ മുഖച്ഛായയും അല്ലെങ്കിൽ അവളുടെ സഹോദരങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്നു പോകുന്ന പുരുഷന്മാരും അവരുടെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന നാണയത്തുട്ടുകളും അദ്ദേഹത്തിന് വീണ്ടും കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വളർത്തുകയാണ്. അന്ന് രാത്രി അദ്ദേഹം അവിടെ തങ്ങുകയാണ്. ആ രാത്രി മുഴുവൻ അവൾ അദ്ദേഹത്തിന് അടുത്തിരുന്ന് കരയുകയാണ്. അപ്പം പിറ്റേന്ന് രാവിലെയും അദ്ദേഹം പോകാൻ നേരം അവളോട് ചോദിക്കും, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ, വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നിങ്ങനെ പറയും. പക്ഷേ അവൾ അത് നിഷേധിക്കുകയാണ്. പിന്നീട് അദ്ദേഹം വിവാഹിതനാവുന്നു. സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്നു. പിന്നെ അദ്ദേഹത്തിന് മക്കളുണ്ടാവുന്നു. പിന്നെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവളെ അദ്ദേഹം കാണുന്നത്. അപ്പോഴേക്കും ആ കാഴ്ച എന്ന് പറയുന്നത് വളരെ ദയനീയമായ രീതിയിലാണ് കഥാകാരി വരച്ച് ചേർത്തിരിക്കുന്നത്. ഒരു കുഷ്ഠരോഗിയോട് അവൾ വിലപേശുകയാണ്. അപ്പോൾ ഈ കാഴ്ച കാണുന്ന അദ്ദേഹം വീണ്ടും വല്ലാതെ അങ്ങ് തകർന്നു പോവുകയാണ്. അപ്പം അന്ന് വൈകിട്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ക്യാൻസർ രോഗിയായിട്ടുള്ള ഭാര്യയോട് വല്ലാതെ തർക്കിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹം വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായി. നാട്ടിലെ നല്ലൊരു ഡോക്ടറും വളരെ ധനാഢ്യനും വളരെ പ്രമുഖനുമായ ഒരു വ്യക്തിയായിട്ട് മാറി. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു പൂർണ്ണനായ ഒരു ഭർത്താവാകാനോ അല്ലെങ്കിൽ ഒരു പൂർണ്ണനായൊരു വ്യക്തിയാകാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ പഴയ പാപബോധം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു അഗതി മന്ദിരത്തിൽ വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം ഇവളെ വീണ്ടും കാണുന്നത്. അപ്പോഴേക്കും ഒരു പ്രായം ഒരുപാട് വല്ലാതെ കടന്നിരിക്കുന്നു. അപ്പം ഈ കഥയിലുടനീളം പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ശരീരത്ത് ദേഹം പൊടിയുന്ന പെൺകുട്ടി, ആ രക്തം എന്താണ് രക്തം പൊടിയുന്ന പെൺകുട്ടി, അതാണ് ആ രക്തത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഒരു ഭിഷഗുരനും സാധിക്കുന്നില്ല. അവൾ പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന രക്തമല്ല, മറിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് പൊടിയുന്ന രക്തമാണെന്നാണ്. അപ്പോൾ കഥയിലുടനീളം ആ കാര്യം ഇങ്ങനെ കഥാകാരി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആ സമയത്ത് അദ്ദേഹം അവളോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഒക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ ഒപ്പം നീ വന്നാൽ മതി എന്ന് പറയും. പക്ഷേ അവൾ അദ്ദേഹത്തിനൊപ്പം വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനൊപ്പം താമസിക്കാൻ വിസമ്മതിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് തകർത്ത് കളയുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു മകനും മകളുമാണുള്ളത്. മകന് ഏകദേശം അദ്ദേഹത്തിൻ്റെ ചെറുപ്പ പ്രായത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു ഇരുന്നത് അതേപോലെയാണ്. അപ്പോൾ അവൾ
അത് എടുത്തു പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകളിൽ അച്ഛനെന്നോ മകനെന്നോ ഉള്ള വ്യത്യാസമില്ല, നിങ്ങളുടെ മകൻ അന്നത്തെ നിങ്ങളുടെ പ്രായത്തിൽ എത്തിയിരിക്കുകയാണ്, അന്നത്തെ നിങ്ങളെപ്പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അവൾ അദ്ദേഹം പറയുന്നതൊന്നും ചെവിക്കല്ലാതെ പോകാനിറങ്ങുകയാണ്. അപ്പോൾ മകള്, ജോഷുവയുടെ മകള് വരുന്നു. അപ്പോൾ മകളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മകളുടെ പേര് നിർമ്മല മേരി എന്നാണ് പറയുന്നത്. നിർമ്മല മേരി എന്നുള്ളത് അവളുടെ പേരാണ്. ആ പേര് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഇത്രയും നാളും അവളൊരു പരിഹാസത്തോടെയും അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടെയും അല്ലെങ്കിൽ വലിയ വന്യമായൊരു ക്രൂരതയോടെയും ഒക്കെ അതെല്ലാം കലർന്നൊരു ഭാവത്തിലായിരുന്നു അദ്ദേഹത്തെ നോക്കുമായിരുന്നത്. ആ കണ്ണുകളിൽ കണ്ണുനീര് പൊടിഞ്ഞു എന്നാണ് കഥാകാരി പറയുന്നത്. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിശബ്ദയായിട്ട് അവൾ ഇരുട്ടിലേക്ക് ഇറങ്ങി പോകുന്നിടത്ത് കഥ തീർന്നു പോവുകയാണ്. തൻ്റെ മകളും നിർമ്മല മേരിയെ പോലെ തന്നെ ഒരു യുവതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ജോഷുവയുടെ തിരിച്ചറിവിൽ കഥ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം.